നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 81 റൺസിൻ്റെ വിജയമാണ് പാകിസ്ഥാൻ നേടിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ മികച്ച മാർജിനിലുള്ള വിജയമാണ്. പക്ഷേ നെതർലൻഡ്സ് തീർച്ചയായിട്ടും ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അവരെ ഓൾ ഔട്ടാക്കി, അതുപോലെ പാക് ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ അവരെ വിറപ്പിച്ചു കഴിഞ്ഞില്ല. മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് നമ്മൾ പാസ് ദി ലീഡിൽ നിന്ന് കണ്ടത്. 4 വിക്കറ്റും അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം കുറിച്ചു. വിക്രംജീത് സിംഗിൻ്റെ അർദ്ധ സെഞ്ചുറി, അങ്ങനെ മികച്ചൊരു പോരാട്ട വീര്യം നെതർലൻഡ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അവർ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 286 റൺസാണ് എടുത്തത്. 49 ഓവറുകളിൽ 286 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ മാച്ച് ലോഡിനെ തുടക്കത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും വിക്രംജീത് സിംഗ് മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം അക്കർമൻ 17 റൺസ് എടുത്തു. അക്കർമൻ മുൻ സൗത്ത് ആഫ്രിക്കൻ അണ്ടർ 19 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനൊക്കെയാണ്. എന്തായാലും അദ്ദേഹം 17 റൺസ് എടുത്തു മടങ്ങി. ഇഫ്തിഖർ അഹമ്മദാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. വിക്രംജീത് സിംഗും ബാസ് ദിലീഡും കൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ആ ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റ് പ്രേമികളെ തീർച്ചയായിട്ടും ആകർഷിച്ചിട്ടുണ്ട്. വിക്രംജീത് സിംഗ് പക്ഷേ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു അനാവശ്യ ഷോട്ടിന് പോയിട്ടാണ് അദ്ദേഹം ഔട്ടാകുന്നത്. ഷദബ് ഖാൻ്റെ പന്തിൽ ഫക്കർ സമൻ പിടിച്ച് പുറത്താകുമ്പോൾ 67 പന്തുകൾ നേരിട്ട് 4 ഫോറുകളും ഒരു സിക്സറും അടക്കം അദ്ദേഹം 52 റൺസ് കുറിച്ചിരുന്നു. അപ്പോഴും ഒരറ്റത്ത് ബാസ് ദിലീഡ് തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നാലെ വന്ന തേജ നിരമൻറു അനാവശ്യ ഷോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആരിസ് റൌഫിൻ്റെ പന്തിൽ വീണ്ടും ഫക്കർ സമൻ്റെ കൈകളിൽ 5 റൺസുമായിട്ട് മടങ്ങി. നായകൻ എഡ്വേർഡ്സ് ആവട്ടെ ഡെക്കായിട്ടാണ് മടങ്ങിയത്. സുൽഫിക്കർ 10 റൺസുമായിട്ട് മടങ്ങി. ആ ഘട്ടത്തിലൊക്കെ ബാസ് ദിലീഡ് നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തു പോയി. അദ്ദേഹം 68 പന്തുകൾ, 6 ഫോറുകൾ, 2 സിക്സർ, അങ്ങനെ 67 റൺസ്. മികച്ച ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെ താരം നടത്തുകയുണ്ടായി. ഒടുവിൽ വാൻ ബീക്കിൻ്റെ ഒരു ചെറുത്ത് നിൽപ്പ്, അദ്ദേഹം 28 പന്തിൽ നിന്ന് 28 റൺസ് എടുത്തു. എന്തായാലും ഏറ്റവും ഒടുവിൽ വാൻ മീക്കുടനെ ബൗൾഡാക്കിക്കൊണ്ട് ഹാരിസ് റൌഫ് പാകിസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. 205 റൺസാണ് 41 ഓവറുകളിൽ നെതർലൻഡ്സ് കുറിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനി ബൗളിങ്ങിൽ 3 വിക്കറ്റുമായിട്ട് ഹാരിസ് റൌഫ് മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട്. ഹസൻ അലിക്ക് 2 വിക്കറ്റുകൾ ലഭിച്ചു. ഷൈൻ ഷാ ഫ്രീദി, അതുപോലെ തന്നെ ഇഫ്തിഖർ അഹമ്മദ്, നവാസ്, ഷദബ് ഖാൻ എന്നിവർ ഓരോ വിക്കറ്റുകളും നേടി. പാകിസ്ഥാൻ ഇന്നിങ്സിൽ തുടക്കത്തിൽ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഏറ്റിരുന്നത്. ഫക്കർ സമനും അതുപോലെ ഇമാമുൽ ഹഖും ബാബർ അസമും ഒന്നും മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലുമാണ് 68 റൺസ് വീതമെടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ നവാസിൻ്റെയും ഷദബ് ഖാൻ്റെയും കോൺട്രിബ്യൂഷൻ കൂടി വന്നപ്പോഴാണ് 286 അവരെത്തിയത്. ഏതായാലും ആദ്യ മത്സരം 81 റൺസിന് വിജയിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നു. ഡച്ച് പട മോശമല്ലാത്തൊരു പ്രകടനം നടത്തി. അവരുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബാസ് ദിലീഡിൻ്റെ പ്രകടനത്തിന് കൈയടിച്ചേ പറ്റൂ. അദ്ദേഹം ഒരു ക്വാളിറ്റി പ്ലെയറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വിടുവതാം.